എൻ ഐ ടിയിലെ വിവിധ പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ക്രമക്കേടെന്നാരോപിച്ച് ഗവർണർക്ക് പരാതി. പൊതുപ്രവർത്തകരായ നൌഷാദ് തക്കയിൽ, ഷെരീഫ് മലേമ, നിയാസ് കാരപ്പറമ്പ് എന്നിവരാണ് പരാതി നൽകിയത്. എൻ ഐ ടി സിയിലെ അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് നടന്ന പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ക്രമക്കേടാരോപിച്ചാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പൊതുപ്രവർത്തകരായ നൌഷാദ് തക്കയിൽ, ഷെരീഫ് മലയമ്മ, നിയാസ് കാരപ്പറമ്പ് എന്നിവർ പരാതി നൽകിയത്. ഇവർ നൽകിയ സമാനമായ പരാതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. 2023 ജൂലൈ മുതൽ 2024 മാർച്ച് വരെയുള്ള മാസങ്ങളിൽ അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് നടന്ന പരീക്ഷകളിലും നൈപുണി പരീക്ഷകളിലും വ്യാപകമായ രീതിയിൽ ക്രമക്കേടു നടന്നതായി പരാതിയിൽ പറയുന്നു. എൻ ടി എ നേരിട്ടും എൻ ടി എ മാർഗനിർദ്ദേശത്തിൽ എൻ ഐ ടി നേതൃത്വം നൽകിയും നടത്തിയ പരീക്ഷകളിൽ ക്രമക്കേട് നടന്നെന്നാണ് ആരോപണം. 2023 ജൂലൈയിൽ നടന്ന അനധ്യാപക സ്ഥിരം നിയമന പരീക്ഷയ്ക്കിടെ ഹൈടെക് കോപ്പിയടി നടത്തിയ ഹരിയാന സ്വദേശികളായ നാലുപേരെ പിടികൂടിയെങ്കിലും ഒരാളെ മാത്രമാണ് ഡിബാർ ചെയ്തത്. മറ്റ് 3 പേർ ആരൊക്കെയാണ്, എന്തെല്ലാം തുടർ നടപടികൾ സ്വീകരിച്ചെന്നത് അജ്ഞാതമാണെന്നും ക്രിമിനൽ കുറ്റം ചെയ്തവരെ പോലീസിന് കൈമാറാതെ രക്ഷപ്പെടാൻ സഹായിച്ചെന്നും പരാതിയിൽ പറയുന്നു. ഈ പരീക്ഷയിൽ ബയോമെട്രിക് വെരിഫിക്കേഷന് ശേഷം ഉദ്യോഗാർത്ഥികളെ പുറത്തു പോവാൻ അനുവദിച്ചതിലൂടെ ആൾമാറാട്ടം നടന്നതായും സംശയിക്കുന്നു. നേതൃത്വം നൽകിയ എൻ ഐ ടിയിലെ ഉദ്യോഗസ്ഥർക്കും പരീക്ഷയ്ക്കും മൂല്യനിർണയത്തിനും മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി വേണമെന്നും പരാതിയിലുണ്ട്. 2023 സെപ്റ്റംബറിൽ എൻ ടി എ വിവിധ അധ്യാപക തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷയുടെ സമയം തെറ്റായി നൽകിയതിനാൽ ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നഷ്ടമായിരുന്നു. ഇതിനിടെ സ്കിൽ ടെസ്റ്റിന് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പേരും മേൽവിലാസവും ഒ എം ആർ ഷീറ്റിൽ എഴുതി വാങ്ങിയിരുന്നു. ചില തസ്തികകളിലേക്ക് നടത്തിയ സ്കിൽ ടെസ്റ്റ് ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ പരീക്ഷയ്ക്ക് ഹാജരാവാത്തവർക്ക് പോലും മാർക്ക് ലഭിച്ചെന്നും പരാതിയുണ്ട്. ബോർഡ് ഓഫ് ഗവർണേഴ്സ് തീരുമാനത്തിന് വിരുദ്ധമായി സംസ്കൃതം, യോഗ തുടങ്ങിയവയ്ക്ക് ഡയറക്ടറുടെ അടുപ്പക്കാരായ അധ്യാപകരെ നിയമിക്കാൻ വേണ്ടി വിജ്ഞാപനം ഇറക്കിയത് വിവാദമായതായും പരാതിയിൽ പറയുന്നു. എൻ ഐ ടി സി ഡയറക്ടർ, രജിസ്ട്രാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഫാക്കൽറ്റി ഡീൻ, ഇന്ത്യൻ നോളജ് സിസ്റ്റം ചെയർമാൻ തുടങ്ങിയവർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ക്രമക്കേടുകളെന്നും പരാതിയിൽ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.